സ്തുതി ആയിരിക്കട്ടെ പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരളമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള പൊതുശീർഷകത്തിൽ നമ്മൾ ദൈവരാജ രഹസ്യങ്ങൾ ക്രമബദ്ധമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു പ്രബോധന പരമ്പരയുടെ എഴുപത്തി രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മളിത് കടന്നു വന്നിരിക്കുന്നത് കാലിലൂയ 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 ദുഷ്ടൻ തൊടുകയില്ലാത്ത അവസ്ഥയിൽ ഭൂമി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവകാശപ്പെട്ടവരാണ് നമ്മൾ സാധിക്കുന്നവരുമാണ് നമ്മൾ നമുക്കതിലേക്ക് എത്തണം പക്ഷെ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈശോ നേടി തന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് വഴി അറിയുക എന്ന് പറയുന്നത് ഒരു കാര്യം ഒരു സ്ഥലത്ത് ചെല്ലാൻ അറിഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും നടക്കുമ്പോഴാണ് നമുക്ക് സ്ഥലത്ത് എത്താനായിട്ട് പറ്റുക പോയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോകുമ്പം ഇത് രണ്ട് ചെയ്യല്ലേ വഴി അന്വേഷിച്ച് അറിയും എത്ര ദൂരമുണ്ട് എവിടെ ചെന്ന് എങ്ങനെ എങ്ങനെ പോകാം അത് മനസ്സിലായി നമുക്ക് ഐഡിയ കിട്ടിയും അതുകൊണ്ട് മാത്രം അവിടെ ചെല്ലുവോ ഇല്ല അവിടെ ചെല്ലണമെങ്കിൽ നമ്മൾ അതിനുള്ള സമയം ചിലവഴിച്ച് കണ്ടെത്തി യാത്രയ്ക്ക് ഇറങ്ങണം വെറുതെ ഇറങ്ങിയാൽ പോരാ പണം മുടക്കണം ഇല്ലേ നമുക്ക് ബസ്സിനാണെങ്കിൽ ബസ് ടിക്കറ്റ് എടുക്കണം ട്രെയിനാണെങ്കിൽ അങ്ങനെ ഫ്ലൈറ്റിനാണെങ്കിൽ അതിൻ്റെ പണം മുടക്കി ഫ്ലൈ ടിക്കറ്റ് എടുക്കണം ഇനി അതൊന്ന് നടന്നു പോകേണ്ട ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മണിക്കൂർ നടക്കണം അതിനുള്ള ഭക്ഷണം കഴിച്ചിട്ട് വെയിലും കൊണ്ടാണേലും നടക്കണം അതിനൊരു ഒരു അധ്വാനമുണ്ട് ഭക്ഷണം കഴിച്ച നടക്കണം അപ്പം അങ്ങനെ ഒരു ഒരു ചിലവുണ്ട് ഇറ്റ്സ് കോസ്റ്റ്ലി അത് നമ്മൾ ചെയ്യണം അപ്പോൾ ആ ഒരു പണം മുടക്ക് പണമുള്ളവർക്കേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ പണമില്ല ചിലരൊക്കെ ത്യാരംഗത്തെത്തി വിളിച്ചിട്ട് വരാച്ചാൽ ധ്യാനിക്കാൻ വേണ്ടെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൈസ ഇല്ല വണ്ടിക്കൂരിക്ക് പൈസയില്ല ധ്യാനിക്കാൻ പൈസയില്ല അപ്പം നമ്മൾ പൈസ എവിടെങ്കിലും അമ്മ വെച്ച് കൊടുക്കുന്ന കാര്യം അപ്പം ചിന്തിക്കും വഴി അറിയാമെങ്കിലും പൈസ ഇല്ലെങ്കിൽ മുടക്കാൻ പറ്റിയല്ലോ അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ട് വഴി കാണിച്ച് തന്നു ഞാനാണ് വഴി അതാണ് ബൈബിളിൽ കൊറത്തു നിന്നിരിക്കുന്നത് ആ വഴിയുടെ വ്യക്തതയാണ് ഈശോ വഴി കിട്ടിയിരിക്കുന്നത് നിയമത്തിൽ അതേപ്പറ്റി അവ്യക്തമായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ പൂർണ്ണമായ വെളിപ്പെടുത്തണം പക്ഷേ ആ വഴി പോകണമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റിയല്ല നമുക്കതിനുള്ള കരുത്തില്ല അതിനുള്ള എന്നാൽ പണമില്ലെന്ന് പറഞ്ഞ പോലെയാണ് അതിനുള്ള കരുത്തില്ല നമ്മളുടെ പ്രകൃതം അതപ്പൊതിച്ചു പോയി നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കണ്ടതാണല്ലോ ഉൽഭവഭാവത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യർക്ക് മുഴുവനിലും ദൈവത്തിൻ്റെ കൃപാപരത്തിൻ്റെ കരുത്ത് ചോർന്നു പോയി അപേക്ഷ എന്ത് ചെയ്തു നമുക്ക് ആവശ്യമായ കൃപാപരവും കൂടെ തൻ്റെ ഭൂമിയിലെ രക്ഷാകര പ്രവൃത്തി വഴിയായിട്ട് നേടിയെടുത്തു അതാണ് നമ്മൾ യോഗന്നാഥൻ്റെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് പതിനാറാം വാക്യം അവൻ്റെ പോണതിൽ നാം എല്ലാം കൃപയ്ക്കും മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു കൃപക്കും മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു പൊലസപ്രസ്തവരൻ തൻ്റെ മേൽ പിശാചി ഇങ്ങനെ പിന്നെയും പിന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന നമ്മൾ രണ്ട് കോരന്തോസ് പന്ത്രണ്ട് കാണുന്നുണ്ടല്ലോ പിശാചിൻ്റെ മുകളിൽ എന്നെ ഉപദ്രവിക്കുക അത് മാറ്റിത്തരാൻ മൂന്ന് പ്രാവശ്യം കർത്താവിൻ്റെ അപേക്ഷിച്ചു പക്ഷേ കർത്താവ് എന്താ ഇത് മാറ്റി കൊടുക്കുകയല്ല മറിച്ച് അതിനെ മറികടന്ന് പോകാനുള്ള കൃപ തരാമെന്ന് പറഞ്ഞു മറികടന്ന് പോകാനുള്ള കൃപ ശക്തി നിനക്കെൻ്റെ കൃപ മതി രണ്ട് കോരന്തസ് പന്ത്രണ്ടിൽ എട്ടോ ഒൻപതൊക്കെ വാക്യങ്ങളാണ് കൃപ മതി ആ കൃപ പ്രാർത്ഥന വഴി എടുക്കണം പൗരസവ സബ്ബനെഴുതുകയാണ് അവൻ്റെ കൃപ എന്നെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ കൃപയിലെനിക്കെല്ലാം സാധിക്കും കുറവ ശക്തിപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പോരാട്ടത്തിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ദുഷ്ടം തൊടുകയില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതങ്ങളാകാനായിട്ടൊന്ന് വഴി മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രാർത്ഥന വഴി ഈശ്വര നമുക്കൊരു നേരിടത്ത കുറവ് നമ്മൾ പ്രാർത്ഥന വഴി സ്വന്തമാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ വഴി മനസ്സിലാക്കുന്ന പ്രക്രിയ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാലിൽ ലൂയ ഹാല് ലൂയ ഹാലിലൂയ അപ്പോൾ അതേപോലെ നമ്മൾ കണ്ടപ്പോൾ ഈ പൈശാചികമായ നരകരാജ സ്വാധീനങ്ങൾ നാല് മേഖല കയറിക്കടക്കുന്നു നമ്മൾ കണ്ടതാണ് ആവർത്തിച്ച് ആ നാല് മേഖലയിലെ അവസ്ഥയും തലമുറകളിലൂടെ നമ്മൾ കടന്നു വരുന്ന ഉത്ഭവ ഭാവത്തിലെ സ്വാധീനം അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മളെ ഞെരുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളത് കാണുകയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഞാനത അനുഭവങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ എടുക്കുന്ന അനുഭവങ്ങൾ അവിശ്വസനീയമായ അനുഭവങ്ങൾ തോന്നും പക്ഷേ അത്ര ഉറപ്പുള്ളതാണ് ഞാൻ അനുഭവങ്ങൾ പങ്കുവെച്ചത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഈ സ്വാധീനത്തിൻ്റെ തലം യാഥാർത്ഥ്യം തലമുറകളിലൂടെ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളത് അത് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ സെഷനുകളിൽ സി സി സിക്ക് നമ്മൾ ഒരുപാട് സംബന്ധിച്ച പ്രബോധനം വച്ചാൽ ആദ്യ മാതാപിതാക്കന്മാരെ പാപം ചെയ്തു മനുഷ്യർക്കും മക്കളും 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 എല്ലാം അതെ പതിച്ച അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഒരു സ്വാധീനം ഒട്ടും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഈശോയ്ക്ക് ജനിക്കാനുള്ള ആ സ്ത്രീയെ ഒരു പരമപരിശുദ്ധയായ കന്യകയായിട്ട് ദൈവം വേർതിരിച്ച് സൂക്ഷിച്ചത് അമലയായ ഉത്ഭവം കുടിക്കാൻ അവസരം കൊടുത്തത് കാരണന്മാരുടെ ഒരവസ്ഥയും മക്കളിലേക്ക് ഒരു തരത്തിൽ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഏത് സ്ത്രീയിൽ നിന്ന് ധരിച്ചോട്ടെ അമ്മ വേറെ മക്കൾ വേറെ ഒരു സ്വാധീനമില്ല മാതാവിനെ പറ്റി പരിശുദ്ധ കന്യകാമറിയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല അമലോത്ഭവം ചിന്തിക്കേണ്ട ആവശ്യമില്ല കന്യഗർഭം ധരിച്ച ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ആയിക്കോട്ടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് സഭ വിശ്വാസത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം അമലയായി മാലിന്യമില്ലാതെ ഉത്ഭവിച്ചു എന്നു വച്ചാൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ സ്വാധീനം മറിയുമെന്ന വ്യക്തി മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ അമ്മയുടെ ഉത്തരത്തിൽ ഉരുവായ ആദ്യ ഉത്ഭവ തന്നെ തമ്പുരാൻ അത്ഭുതകരമായിട്ട് മാറ്റിക്കൊടുത്തു അമലയായി മാലിന്യമില്ലാത്തവളായി ഉത്ഭവിച്ച് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ മാലിന്യമില്ലാത്തവടെ ഉത്ഭവിച്ചു വലിയൊരു കൃപ കൊടുത്തു അപ്പം അത് അമ്മയ്ക്കായിട്ട് വലിയ ഭാഗ്യമാണ് അപ്പം നമ്മൾ ചിന്തിക്കും ഓ അമ്മയ്ക്ക് അവർ വലിയ ഭാഗ്യം ദൈവം കൊടുത്തു നമുക്ക് തരുന്നില്ലല്ലോ അങ്ങനെ നമുക്ക് നന്നായിരുന്നു എന്തോ എളുപ്പമായിരുന്നു ദൈവത്തിന് സാധിക്കുമല്ലോ അവിടെ ചെയ്തതാണ് ദൈവത്തിന് സാധിക്കും പക്ഷെ അവിടെ ദൈവം കയറി ചെയ്തു അങ്ങനെ അത് പക്ഷേ അമ്മയ്ക്ക് മാത്രമല്ല പിന്നെ ജനിക്കുന്നതിന് മുമ്പ് അത് ദൈവം കൊടുത്ത ഒരു വ്യക്തിയാണ് ശ്രാവകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ചാൽ പശുധാത്മാവിനെ നിറയും അതങ്ങനെ സംഭവിച്ച് പശുത് കന്യാമറിയും എലിസബത്തെ സന്ദർശിക്കാൻ ചെല്ലുമ്പം അഭിവാദനം കേട്ടപ്പോൾ പശുദ്ധാൽമാൻ വലിയ നിറവ കുടുംബത്തിനുണ്ടായി എലിസബത്ത് സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞതു കൊണ്ട് അപ്പോഴവൾ വായിക്കാണ് ശിശു ഉദരത്തിൽ സന്തോഷം കൊണ്ട് കുത്തിസിയാടി എന്ത് സന്തോഷം ആത്മസന്തോഷം പശുതാൽമാവിൻ്റെ ഫലങ്ങളൊന്ന് ആനന്ദം അത് കിട്ടി ച പിശാജിൻ്റെ സകല പിടുത്തങ്ങളും ശ്രാവകളിൽ നിന്ന് വിട്ടുമാടിപ്പോയി അങ്ങനെ ശ്രാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ചത് പരിശുദ്ധഭാവം പറഞ്ഞ് ഈ ഉത്ഭപാവത്തിൻ്റെ സകല ദുസ്വാധീനങ്ങളും മാറി ആണ് ജനിക്കുന്നത് പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധനായ ഈശോ ഒരു പാപവും ഇല്ലാതെയാണ് കാരണം അത് പുരുഷൻ്റെ ഇച്ഛയിലൊന്നല്ല പരിശുദ്ധാത്മപനാണ് ഗർഭം സ്വീകരിക്കുന്നത് ഗർഭം ധരിക്കുന്നത് ഈശോ അപ്പം ഈ മൂന്ന് വ്യക്തികളാണ് ജനിക്കുമ്പം ഉത്ഭഭാവത്തിന് സ്വാധീനം ഇല്ലാത്തവർ അതുകൊണ്ടാണ് സഭ ഈ മൂന്ന് വ്യക്തികളുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട് ജനന തിരുനാളുകൾ ജനന തിരുനാളുകൾ സ്നാപകൻ്റേത് ജൂണ് ഇരുപത്തി നാല് അല്ലേ പശുത്തി അമ്മയുടെ സെപ്റ്റംബർ എട്ട് ഈശോയുടെ ക്രിസ്തുമസ് കാരണം അവരുടെ ജനനം തന്നെ ഒരു വിശുദ്ധ സംഭവമാണ് നമ്മുടെ ജനനം അങ്ങനെയല്ല നമ്മുടെ മരണമാണ് ആഘോഷിക്കാൻ സാധ്യത എങ്ങനെ നമ്മൾ ഈ പിശാചിൻ്റെ സകല സ്വാധീനവും ദൂരീകരിച്ചു കൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാമെങ്കിൽ നമ്മുടെ മരണം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നേരെ ജനിക്കുന്ന അനുഭവമാകും അത് വിശുദ്ധ ദിവസമായിട്ട് സഭ ആചരിക്കും അതാണ് വിശുദ്ധരുടെയൊക്കെ മരണ ദിവസങ്ങൾ സഭ വിശുദ്ധ ദിവസങ്ങൾ പ്രഖ്യാപിക്കുന്നത് തിരുനാളായിട്ട് മാറുന്നത് ആ സ്ഥലത്ത് നമുക്കെല്ലാവർക്കും ഉണ്ട് കാലിലൂയ്യ കാലിലൂയ കാലിലൂയ പക്ഷേ നമുക്ക് ഈ അമ്മയ്ക്ക് ഉത്ഭവാവസരത്തിൽ ശാപകന് ഉദരത്തിലായിരിക്കുമ്പോൾ കിട്ടിയ അനുഭവം നമുക്ക് എവിടെ കിട്ടുക മാമോദിസയിലൂടെ അതേ അനുഭവം മാമോദിസ വഴി കിട്ടുന്നത് പശുത്തി അമ്മയ്ക്ക് ദൈവം അത്ഭുതകരമായിട്ട് കൊടുത്തു പരിശുദ്ധ കന്യാപരത്തിൻ്റെ സാന്നിധ്യം അഭിവാദന സ്വരം വഴി സാപകനെ അവിടെ ഉദരത്തിൽ വെച്ച് തന്നെ ശുദ്ധീകരിച്ചെടുത്തു അത് സഭയിലെ ശുശ്രൂഷ വഴിയായിട്ട് ദൈവം നമുക്ക് തരുന്നു മാമോദിസ വഴിയായിട്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറുന്നു പക്ഷെ അങ്ങനെ കിട്ടുന്നതായ ആ ഒരു ഉത്ഭവ വിശുദ്ധിയുടെ കരുത്തനെ നമ്മൾ പിന്നെ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതാണ് അപകടം കൊണ്ടുപോകുന്ന അനേകം വിശുദ്ധരുണ്ട് കൊച്ചുറേസയൊക്കെ പറയുന്നില്ലേ മാവോദിസയിലൂടെ കിട്ടിയ ആ വിശുദ്ധി പ്രസാദപരാവസ്ഥ ഞമ്മൻ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല അത്ഭവന സാമ്യമാണ് പറയുന്നുണ്ട് ലഘുപാപങ്ങൾ വഴി അത് നഷ്ടപ്പെട്ടങ്ങനെ പോകുന്നില്ല ഇപ്പോൾ ഭംഗം വരുന്നു എന്നേ ഉള്ളൂ മാരകഭാവമാണ് കെട്ടിത്തിക്കളയുന്ന അവസ്ഥ കുറ്റദേശായും അൽഫോൻസാമിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മാരക പാപം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഇട വന്നിട്ടില്ല ദൈവം അനുവദിച്ചിട്ടില്ല അനേക അനേകം അങ്ങനെയാണ് സാധിക്കും സാധിച്ചവരുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എങ്കിലും നമുക്കിനിയും നമ്മൾ എത്രമാത്രം പാപത്തിൽ പോയാൽ മുഴുവൻ മറികടന്നു വരാൻ മാത്രം ഉള്ള ആത്മീയ സഹായം സാഫിയിലൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മാമദിസ മാത്രമല്ല കുംഭസാരത്തിൻ്റെ കൊതാശ എത്ര പ്രാവശ്യം കുംഭസാരിപ്പിക്കണം ഒരു ദിവസം കുമ്പസാരിക്കാം ബാക്കി എല്ലാ കോതാശയ്ക്കും പരിമിതിയുണ്ട് നമുക്കറിയാം മുഹമ്മദ് ഇസായും സ്ഥൈര്യലേപനവും തിരുപ്പട്ടവും ഒരു ജീവിതകാലത്തിൽ ഒന്ന് മതി എന്നാണ് ആവശ്യം ഒന്നേ തരുള്ളൂ സഭ മൂന്ന് കൊതാശകള് മറ്റ് രണ്ട് കൊതാശകള് വേണമെങ്കിൽ ഒന്ന് മതി വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആകാം ഏത് രോഗി ലേപനവും വിവാഹവും അത്ര മതി അതിനപ്പുറം അത് വേണ്ട പിന്നെ ഇപ്പം മൂന്നര അഞ്ച് കുതാശയും ഇനി ആറാമത്തെ ഒരു കുതാശ കുർബാന ഏറ്റവും ഗന്ദസ്ഥലത്ത് വരുന്നതാണ് ആ കുർബാനയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് ദിവസത്തിലൊന്നു മതി അന്നൊന്ന് വേണ്ടി ആഹാരം ഇന്ന് തരണേ സ്വർഗീയ അപ്പം ഒരു ദിവസം ഒന്ന് സ്വീകരിക്കുമ്പം അത് ആയി അതുകൊണ്ട് ഒന്നിലധികം കുർബാനെ സംബന്ധിച്ചാലും ഒന്ന് കുർബാന സ്വീകരിച്ചാൽ മതി എന്നാണ് സഭ പൊതുവെ നടക്കുന്നത് നിർദ്ദേശം നമുക്കറിയാം അപ്പോൾ ദിവസത്തിലൊന്ന് ഇനിയൊരു കുളാശയുണ്ട് ഏഴാമത്തെ അടുത്തത് അവശേഷിക്കുന്ന കുതാശ കുംഭസാരം എത്ര പ്രാവശ്യം സ്വീകരിക്കുക ഒരു ദിവസം പത്രസഭ ഒന്നാമത്തെ മാർപ്പാപ്പ സ്ഥാപകനായി ഈശോട് ചോദിക്കുന്നത് മത്തായി പതിനെട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇരുപതൊക്കെ വാക്യങ്ങളിൽ ഭർത്താവെ ഇല്ലേ എത്ര പ്രാവശ്യം കുമ്പസാരിപ്പിക്കണം ഒരാൾ പിന്നെ പിന്നെ കുമ്പസാരിക്കാൻ വന്നാൽ അപ്പോൾ ഈശോ പറയുന്നത് ഏഴ് പ്രാവശ്യം കൊണ്ട് നിർത്തലം ചോദിക്കും വിശ ഏഴ് എഴുപത് നാനൂറ്റി തൊണ്ണൂറ് എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം കുമ്പസാരിക്കേണ്ടി വന്നാൽ അത്ര കുമ്പസാരിപ്പിച്ചോണം അതിന് അർത്ഥം എന്താ നമുക്ക് മാമൂസ് വഴി കിട്ടിയതായ ഈ ഒരു പൈശാചിക സ്വാധീനങ്ങളുടെ ദൂരീകരണം വിടുതൽ നമ്മുടെ ബലഹീനത കൊണ്ട് ഇനി എത്ര പ്രാവശ്യം വീടാൻ ഇടവന്നാലും അതിനെ മുഴുവൻ മറികടന്ന് പോകാനായിട്ട് ഈശോ സഭയെ ഏപ്പിച്ചിരിക്കുകയാണ് കാരുണ്യയുടെ കോതാശ അന്യത്തിൻ്റെ കുതാശ കുമ്പസാരത്തിൻ്റെ കുതാശ വഴിയായിട്ട് അതിലേക്ക് നമ്മൾ വരണം അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ജീവിതവും നമുക്ക് ഈ പറഞ്ഞ തിന്മയുടെ സ്വാധീനം ദൂരീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ഈ പ്രബോധനം ഹാൽ ലൂയ കാലിൽ ലൂയ്യ കാലിൽ ലൂയ അപ്പോൾ നമ്മൾ കണ്ടുവന്ന കാര്യത്തിൽ അല്പം ഒന്ന് വ്യതികരിച്ച് വ്യതികരിച്ച അല്ലെങ്കിൽ അല്പം വിശദമായിട്ട് കാര്യമൊന്നും കാണുക അത് നമുക്ക് നല്ലതാണ് നമ്മുടെ ആലുമ്പോൾ പോരാട്ടത്തിൽ സഹായിക്കും അപ്പോൾ നമ്മൾ കണ്ടു വന്നത് ഉത്ഭവഭാവത്തിൻ്റെ സ്വാധീനത്തെ ആർക്കും അവഗണിക്കാൻ പറ്റിയല്ല നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ സ്വാധീനമുണ്ട് രണ്ടാമതൊരു പോയിൻ്റ് നമ്മൾ സൂചിപ്പിച്ചത് ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശ്രദ്ധിച്ച് രണ്ട് ഉദാഹരണം പറഞ്ഞപ്പോൾ ആണിയുടെ വിഷയം പറഞ്ഞ സംഭവം ഒരൊക്കെ ഉണ്ടല്ലോ നാല് തലമുറ മുമ്പ് വലിയപ്പൻ ആണി വെച്ച് ആവിചാരിഞ്ഞ് ഒരു കുടുംബത്തിൽ ഇന്ന് നാലാം തലമുറയുള്ള മോള് തലയിൽ ആണി അടിച്ച് കയറ്റാൻ നിർബന്ധിക്കപ്പെടുകയാണ് അത് കയറുന്നില്ലെന്ന് മാത്രം ദൈവ സംരക്ഷണം കിട്ടുന്ന അവിടെ പക്ഷെ ആണി അടിക്കുക പിന്നെയും പിന്നെയും അതുപോലെ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ്റെ സംഭവം തൊടുപുഴ കപ്പളത് പറഞ്ഞപ്പം നാല് തലമുറ മുമ്പ് ഒരു പണിക്കാരനെ ചങ്ങിനിട്ട് ഇങ്ങനെ തോമ്പാടം മാടിനടിച്ച് കൊന്ന ഒരു നാലാം തലമുറ അപ്പൂപ്പൻ വല്യുപ്പൻ ആ അപ്പൂപ്പൻ്റെ മക്കൾ എല്ലാ തലമുറയും മുന്നോട്ട് താഴോട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഒരു ഞരമ്പ് പൊട്ടി മരിക്കുന്നതിനായി ഇപ്പോഴത്തെ തലമുറ ഒരാൾ ആ മണ്ണാസന ആശുപത്രിയിലെത്തി പക്ഷേ തമ്പുരാൻ്റെ പക്കലേക്ക് വന്ന് ആ കപ്പളി ദൈവത്തിൻ്റെ സ്വരത്തിനെ കാതോർത്തു കരുണക്കുന്ത ചൊല്ലിയും കുർബാനനെ ചൊല്ലിച്ചും പകർന്നവന്മാരുടെ തെറ്റിനെല്ലാം ഈശ്വരൻ്റെ ബലിയിൽ നിന്നും പരിഹാരം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് കയറി വന്നപ്പം ആ വ്യക്തി ആ അപകടാവസ്ഥ മറികടന്നു അപ്പൊ ഇവിടെ രണ്ട് സംഭവത്തിലും കൃത്യമായ രീതിയിലാണ് സ്വാധീനം വരുന്നത് ഇതൊരു കാര്യമാണ് നമ്മൾ അടുത്ത അതാണ് ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സ്വാഭിമാനം സമർപ്പിക്കുന്നു ഓ ടി പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു അല്പം അല്പ സമയം എടുത്തുള്ള വിചന്ദനം വഴിയായിട്ട് ഈ സെഷൻ കൂടി തീരുകയാണ് ഈ വിചിന്തനം നമ്മൾ രണ്ട് മൂന്ന് സെഷൻ എടുക്കേ എടുത്തേക്കുമായിരിക്കും പക്ഷെ നമുക്കത് കാണണം അവിടെ നിങ്ങൾ ആ രീതിയിൽ ഒരുങ്ങി വരിക സാധിക്കുമെങ്കിൽ ബൈബിളും കൂടെ തുറന്ന് വെച്ചുകൊണ്ട് ഈ ഒരു വിചന്ദനത്തിനൊപ്പം വരാനായിട്ട് അത് ആവശ്യമായതുകൊണ്ട് സമ്പൂർണ്ണ ബൈബിളെടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് നോക്കാം അതിന് ഇവിടെ നമ്മൾ തനി വിശ് വിശുദ്ധ ഗ്രന്ഥ രംഗങ്ങൾ വിവരണങ്ങൾ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ കൃത്യം അറിയാൻ പറ്റും നമ്മളല്ലാതെ അനുഭവങ്ങൾ കണ്ടു സഭയുടെ പ്രബോധനം കൃത്യമായിട്ട് കണ്ടു ചില ന്യായമായ ചിന്തകൾ കണ്ടു നമുക്ക് ഈ കർന്നവന്മാരുടെ സ്വാധീനം മക്കളിലേക്ക് വരുന്നത് നമുക്കറിയാം ശാസ്ത്രം എപ്പോഴും പറയും എവരി ഇൻഡിവിഡ്വൽ ഈസ് ഫിഫ്റ്റി പെർസെൻറ്റ് നേച്ചർ ഫിഫ്റ്റി പെർസെൻ്റ് നർച്ചർ നേച്ചർ എന്നതാണ് ഈ ഹെറിഡിറ്റി പ്രകൃതം കർന്നവരു കിട്ടിയത് വിത്തുകുണം നർച്ചർ പരിചരണം കിട്ടിയത് സാഹചര്യത്തിൻ്റെ സ്വാധീനം പരിസ്ഥിതിയുടെ സ്വാധീനം ഫിഫ്റ്റി പ അൻപത് ശതമാനം നമുക്ക് വിത്ത് ഗുണവും അൻപത് ശതമാനം സാഹചര്യത്തിൻ്റെ സ്വാധീനമാണ് ഏതൊരു വ്യക്തിയുടെയും ഏതൊരു സി സസ്യത്തിൻ്റെയും ജീവിയുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ് എത്ര നല്ല വിത്താണേലും പാറപ്പുറത്താണത് പൊട്ടി പണയ്ക്കുന്നതെങ്കിലും എന്നാൽ ചെയ്യുവാണെങ്കിൽ പോകും എത്ര ഒന്നാന്തരം ഫലസിദ്ധിയുള്ള ഫലപുഷ്ട മണ്ണിൽ കൊണ്ട് വെച്ചിരിക്കുന്നെങ്കിൽ കെട്ട വിത്താണെങ്കിലും അതെങ്ങനെ കയറി വരാൻ അനുകൂലമില്ല അപ്പോൾ വിത്തിൻ്റെ ഗുണവും അത് നേച്ചർ കിട്ടിയിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന കരുത്ത് വേണം നമുക്ക് സാഹചര്യം മനോഹരമാകണം കൊച്ചുറേശയുടെ ജീവിതം കൊച്ചുരേശയുടെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ നമുക്കറിയാം അപ്പനും അമ്മയും ലൂയി മാർട്ടിനും സെലുഗുരനും രണ്ടുപേരും ഒന്ന് സഭയിൽ അടുത്ത വണക്കപ്പെടുന്ന വിശുദ്ധരാ ലൂയിമാർട്ടിൻ വൈദികനാകാൻ ആഗ്രഹിച്ച ഈശയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ കൊടുക്കാൻ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ച് സെവനാരി ചേർന്ന് പക്ഷേ പ്രശ്നം കൊണ്ട് തിരിച്ച് വരേണ്ടി വന്നു സെലുഗ്രനും അടുത്ത് ചേർന്ന് ഈശയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ പോയി പക്ഷേ അതും എന്തോ ഇങ്ങനെ ആരോഗ്യപക്ഷം കൊണ്ടുവന്നിട്ട് തിരിച്ച് വരേണ്ടി വന്നു അങ്ങനെ ആയിരുന്നവരാണ് പിന്നീട് ദൈവത്തിൻ്റെ പരിപാലി വിവാഹത്തിൽ ഒന്നിക്കുന്നത് വിവാഹത്തിൽ ഒന്നിച്ച് കഴിയുമ്പോൾ രണ്ടുപേരുടെ ഉള്ളിലും ദൈവ രാജ്യത്തിന് വേണ്ടിയുള്ള ദാഹവും തീഷ്ണതയും ദൈവ മാത്രമാണ് അങ്ങനെ നീങ്ങുന്ന അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു ഇപ്പം പിള്ളേരാണ് മുഴുവനും മുഴുവൻ സമർപ്പിതരായി ഏറ്റവും അവസാനത്തെ ആൾ കൊച്ചു ദേശീയ ഏറ്റവും വലിയ വിശുദ്ധ വേദപാരകതയായി ഇന്ന് ആ അപ്പനും അമ്മയും അത്സരയിലാണ് അപ്പോൾ കൊച്ചുറേഷ്യയ്ക്ക് കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്ന ആഗ്രഹം സ്വർഗം സ്വർഗം സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ വേറെ ചിന്തയൊന്നുമില്ല വേറെ ഒരു ചിന്തയില്ല കൊച്ചുറേഷ്യയുടെ ആത്മഖത്തെ പറഞ്ഞ ആദ്യമായിട്ട് എഴുതാൻ പഠിച്ച വാക്ക് സ്വർഗ്ഗമെന്ന വാക്കാണ് സ്വർഗമെന്ന വാക്ക് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുന്നതായാലും കൊച്ചരേശോ ഇഷ്ടം ആ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടം ആകാശത്തിലേക്ക് നോക്കി നടക്കുക സന്ധ്യയാകുമ്പോൾ നക്ഷത്രങ്ങൾ ആകാശത്ത് തെളിയുമ്പം മാലാഖന്മാരുടെ ഏറ്റവും കളിക്കുകയെന്ന് പറയും മാലാഖന്മാർ തിരികെത്തിച്ച് സ്വർഗത്തിൽ നോക്കി ഇപ്പോൾ വേറെ ചിന്തിക്കാൻ പറ്റുന്നില്ല അതുപോലെ ആത്മീയ ക്രൈസ്തവ കത്തോലിക്ക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിന് ആ കർന്നന്മാരെ ജനിച്ചു വിത്തുകണം പരിസ്ഥിതി അങ്ങനെ തന്നെ അതുകൊണ്ട് അതിൻ്റെ എല്ലാ കരുത്തിലാണ് അവർ കയറി വരുന്നത് കേട്ടോ ആ കരുത്തിൻ്റെ പുറകിൽ ഈ തലമുറകളുടെ സ്വാധീനം കൊണ്ട് കറുന്നമ്മരുടെ സ്വാധീനം വളരെ പ്രകടമാണ് വളരെ പ്രകടമാണ് അങ്ങനെ കയറി വരികയാണ് അങ്ങനെ സ്വർഗത്തിനുവേണ്ടി മാത്രം ചിന്തിച്ചും ആഗ്രഹിച്ചും ദാഹിച്ചും അങ്ങനെ ജീവിച്ച വരുന്ന ആ കുഞ്ഞുങ്ങൾ എല്ലാവരും വിശുദ്ധ വഴിയെ പോയി അപ്പോൾ നമുക്ക് ഒരു ഇവർ വഴിയുള്ള സ്വാധീനം ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല വെറുതെ നമ്മൾ നോക്കിയാൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതം മുടിയുടെ രീതിയും സ്വരവും മുഖഭാവവും നടപ്പും എടുപ്പും പോലും കർന്നന്മാർ വഴി കിട്ടിയതല്ലേ അല്ലെങ്കിൽ നമ്മുടെ പഠിക്കാനുള്ള കഴിവ് നല്ല പഠനശേഷിയുടെ കർന്നന്മാരുടെ മക്കൾക്ക് പഠിക്കാൻ കഴിവ് കൂടുതലുണ്ട് സ്പോർട്സുകാരുടെ മക്കൾ സ്പോർട്സുകാരാകുന്നു പാട്ടുകാരുടെ മക്കൾ പാട്ടുകാരാകുന്നു അങ്ങനെയുണ്ട് എന്നാൽ ഒരു കാര്യമുണ്ട് പാട്ടുകാരനായ ഒരു അപ്പൻ്റെ മക്കളെല്ലാവരും ഒരുപോലെ പാടുവോ ഇല്ല സ്പോർട്സുകാരനായ ഒരു അമ്മയുടെ കാര്യം ഒരു അമ്മയുടെ മക്കളെല്ലാം സ്പോർട്സുകാരി ഇല്ല ചിലപ്പം പാട്ടുകാരനായ അപ്പൻ്റെ മക്കൾ ആർക്കും ഇല്ലായിരിക്കും പാട്ട് മക്കളുടെ മക്കൾക്കായിരിക്കും പാട്ട് കിട്ടുന്നത് വലിയ ഒന്ന് അവരുടെ തലമുറ സ്വാധീനം അങ്ങനെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ സ്വാധീനമുണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റിയാലോ ഇതൊരു വസ്തുതയാണ് സ്വാധീനമുണ്ട് ഉണ്ടെന്ന് പറയത്തില്ല എല്ലാ മക്കൾക്കും ഒരുപോലെ അപ്പൻ്റെ പ്രകൃതിയും കിട്ടിയല്ല അമ്മയുടെ പ്രകൃതിയും കിട്ടിയല്ല പല പ്രകൃതമാണ് ചിലരെ പറ്റി പറയും അപ്പനെ പകർത്തി വെച്ച പോലെയ്യാം ചിലപ്പരും പറയും അമ്മേ എവിടെ പോയി നോക്കണ്ട അതേപടിയാണ് ചില പറയും വല്യപ്പൻ അതേ പ്രകൃതം ചെയ്ത് ആ നടപ്പ് എടുപ്പ് നോട്ടോസ് വരെ എല്ലാം നമുക്കറിയാം അപ്പോൾ ഈ തലമുറകളുടെ സ്വാധീനം വളരെ വ്യക്തമാണ് ഡോക്ടർമാർ പോലും രോഗ കേസുകളൊക്കെ നിർണ്ണയിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ ഹിസ്റ്ററി ഉണ്ടോ കുടുംബത്തിൽ പാരമ്പര്യം ഹിസ്റ്ററി ഉണ്ടോ കർന്നമാർക്കാർക്ക് ചില അസുഖങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് ചോദിക്കും ഇങ്ങനത്തെ അനുഭവം കർന്നമാർ എവിടെയെങ്കിലും കിടപ്പുണ്ടോ അങ്ങനെയുണ്ട് എന്താ ചോദ്യത്തിന് അർത്ഥം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വാധീനം നേരെ മക്കളിലേക്ക് വരാനുള്ള സാധ്യത അവരേറ്റി കാണുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്വാധീനത്തിൻ്റെ സാധ്യത നമുക്ക് ആർക്കും നിഷേധിക്കത്തില്ല ഇപ്പോൾ ശരീരത്തിൻ്റെ മേഖലയിൽ രോഗങ്ങളുടെ മേഖല മാനസിക രോഗങ്ങളുടെ മേഖല ബുദ്ധിയുടെ മേഖല കഴിവുകളുടെ മേഖല ഇതുപോലെ ആലമീയ മേഖല ഇവർ കണ്ടു കഴിഞ്ഞു അപ്പം ഇതെല്ലാം അവിടെയുണ്ട് ഉണ്ട് സ്വാധീനത്തിൻ്റെ മേഖല അത് ഏതൊക്കെ മേഖലയാണ് മുകളിലുള്ളത് അതിന് താഴെ വരാം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് വളരെ അച്ചട്ടായിട്ട് കൃത്യമായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവാം ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരാം അവിടെ കറന്നവന്മാർക്കിടയിലുള്ള തിന്മയുടെ അവസ്ഥകൾ മക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് കിട്ടണമെന്നില്ല എല്ലാമൊക്കെ ഒരുപാട് കെട്ടി തരാം ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ തൊഴിലൂടെ കപ്പലെ വന്നതിനെപ്പറ്റി പറഞ്ഞപ്പം ആ നാല് തലമുറയിൽ ഓരോരുത്തരാണ് അങ്ങനെ മരിച്ചു വീഴുന്നത് മരണപ്പെട്ടത് ബാക്കി മക്കളെ പറ്റി പറയുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല പക്ഷെ ഒരാൾക്ക് കിട്ടി കൃത്യമായിട്ട് കിട്ടി അങ്ങനെ വരുന്നു ആനയുടെ കാര്യം ഞാൻ പറഞ്ഞെടുത്ത് ആ വീട്ടിൽ മൂന്ന് പിള്ളേരുണ്ട് പക്ഷേ മറ്റെ പിള്ളേർക്ക് അങ്ങനെ ഇല്ല ഈ ഒരു കൊച്ചനെ അങ്ങനെ വരുന്നുള്ളൂ അത് ഒരാൾക്ക് കിട്ടിയത് അത് എന്തുകൊണ്ടാണ് നമുക്കിതിപ്പോൾ പറയാൻ അറിയത്തില്ല ജനറ്റിക്കലി പിന്നെ വിശദീകരിക്കാൻ പറ്റും ശാരീരിക മേഖല എന്ന് പറയുന്നത് ആത്മീയ മേഖലയിൽ നമുക്ക് അതുപോലെ ആത്മീയതലെല്ലാം ദൈവം കാണുന്നവരെ കാണുകയാണെങ്കിൽ കൃത്യം പറയാൻ കാര്യം ഉണ്ടാകും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ സ്വാധീന സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതേപ്പറ്റി സമയത്ത് ചിന്തിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്ന് നമ്മളായിട്ട് നോക്കിയിട്ട് തിരുത്താൻ പറ്റുന്നില്ല ചില മേഖലകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില മേഖലകൾ ചില സിനിമകൾ ഇങ്ങനെ ആത്മീയ ആന്തരിക മേഖല മാത്രം നാല് മേഖല പറഞ്ഞല്ലോ ബൈസിയ സ്വാധീനം വരുന്നത് പ്രപഞ്ച വസ്തുക്കളുടെ മേഖലയുണ്ട് പ ബന്ധങ്ങളുടെ മേഖലയുണ്ട് ദൈവവിധമുള്ള ബന്ധം ആന്തരിക മേഖലയുണ്ട് ഏതെങ്കിലും മേഖലയിൽ നമുക്ക് പിടുത്തം കിട്ടുന്നില്ല എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെയും പിന്നെയും ഒരേ അവസ്ഥ പലരെ കാണുന്നു ഒരേ അവസ്ഥ ആവർത്തിച്ച് കാണുന്നു അങ്ങനെ കാണുന്നിടത്ത് നമുക്ക് ഈ ഒരു തലമുറകളുടെ സ്വാധീനത്തെപ്പറ്റി ഒന്ന് ഒരു അവരവബോധമെടുത്ത് പരിഹാരം ഉണ്ടാക്കാൻ നോക്കണം പരിഹാരം വരെ ഉണ്ടാക്കാൻ ഒന്നുമില്ല ഒരു ഈശ്വര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈശ്വര ബലിയിലേക്ക് കാര്യങ്ങൾ ചേർത്ത് വെക്കുക അത് ബോധത്തോടെ ബോധ്യത്തോടെ ആവശ്യത്തിന് സമയമെടുത്ത് താല്പര്യമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ അതിലേക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം അപ്പോഴ് ഹാലിൽ ലൂയ ഹാലിലൂയ ഹാലി ലൂയ നമ്മൾ നമുക്ക് ഒരു മൂന്നാല് സെഷനിലൂടെ നമ്മൾ കാണാൻ പോകുന്നൊരു കാര്യം ഈശോയുടെ തന്നെ വംശാവലിയിലേക്ക് നമ്മൾ നോക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കുടുംബങ്ങളുടെ ചരിത്രമാണല്ലോ നമുക്കറിയാം കുടുംബത്തെ കാണിച്ചാൽ ആരംഭിക്കുന്നത് ആദവും അവയും അവരുടെ മക്കൾ കായികനും ആബേലും കുടുംബത്തെ കുടുംബത്തിലൂടെയാണ് ദൈവം മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ബൈബിളിൻ്റെ ചരിത്രവും കുടുംബങ്ങളിലൂടെയുള്ള കുടുംബ ചരിത്രമാണ് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രങ്ങൾ കുടുംബങ്ങളുടെ ചരിത്രമാണ് അവിടെ ഈശോയുടെ സുവിശേഷങ്ങളുടെ ആരംഭത്തിലും നമ്മൾ മത്തായ് സുവിശേഷൻ ലോകാ സുവിശേഷകനും ഈശോയുടെ മുൻ തലമുറകളുടെ പേര് തരുന്നുണ്ട് വംശാവലി വിവരണങ്ങൾ മത്തായുടെ സുവിശേഷത്തിൽ നിങ്ങൾ സാധിക്കുന്നുണ്ട് ബൈബിൾ എടുക്കുക മത്തയുടെ സവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നുമല്ല വാക്യങ്ങളിൽ ഈശോയുടെ വംശാവലി വിവരണമാണല്ലോ അതിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ നമുക്കൊരു അഞ്ച് തലമുറയെ നിരീക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് അത് നമ്മൾ കാണുകയാണ് സൽമോൻ റാഹാവിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്ത് ജനിച്ച ഓബതിൻ്റെയും ഓബദ് ജസയുടെയും ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയയുടെ ഭാര്യ ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു അപ്പം എത്ര തലമുറയായി സോളമൻ എന്നൊരു വ്യക്തി നോക്കുക താഴെ സോളമൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന ദാവീദ് മുകളിൽ അപ്പൻ ദാവീദിൻ്റെ മുകളിൽ ജസ്സെ ജസ്സേടെ മുകളിൽ ഓബത് ഓബതിൻ്റെ മുകളിൽ ബോവാസ് റൂത്ത് നാല് തലമുറ മുകളിൽ സോളമനെ കൂട്ടി അഞ്ച് അപ്പോൾ നാല് തലമുറ വരെയുള്ള ഒരു വിശുദ്ധീകരണ പ്രക്രിയയാണല്ലോ നമ്മൾ പുറപ്പാട് ഇരുപതിൻ്റെ ആദ്യ വാക്യങ്ങൾ കണ്ടതും തൊടുപുടക്കപ്പളെ മാതാവ് പറയുന്നുണ്ട് ശ്രദ്ധിച്ചതും നമ്മൾ കണ്ട രണ്ട് ഉദാഹരണങ്ങളിൽ നാല് തലമുറ മുമ്പ് മുകളിലുള്ള അപ്പൻ ഒരു അപ്പൂപ്പൻ ചെയ്ത തിന്മയാണ് ഇപ്പം മക്കൾ കിടന്ന വിഷമം ഉണ്ടാക്കുന്നത് കണ്ടതും ഇവിടെ നമ്മളതുകൊണ്ട് ഈശോഡ് വംശാവലിയിലെ ഈ നാല് തലമുറകൾ ശ്രദ്ധിക്കുകയാണ് ഇവരുടെ ഈ പേര് ശ്രദ്ധിക്കുമ്പം ഇവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിൻ്റെ പേജുകളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് റൂത്തിൻ്റെ പുസ്തകത്തിലാണ് നമ്മളത് കാണാനായിട്ട് ആരംഭിക്കുന്നത് നമുക്ക് റൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരാം റൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം നമുക്കറിയാം റൂത്തിൻ്റെ പുസ്തകം ചെറിയൊരു പുസ്തകമാണ് നാല് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു മനോഹരമായി വായിക്കാൻ എളുപ്പമുള്ള ഹൃദ്യമായ ഒരു ചെറുകഥ പോലെയുള്ള ഒരു പുസ്തകമാണ് പക്ഷേ റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഈ ബോവാസ്തനെയും റൂത്തിനെയും ആ സോളമൻ്റെ നാല് തലമുറ മുകളിലുള്ള ആ അപ്പൂപ്പനെയും അമ്മൂമ്മയും നമ്മൾ കാണുകയാണ് ഇവിടെ നമ്മൾ ചില കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് ബെദ്ദഹിമിലെ സംഭവമാണ് ഇവർ ജീവിച്ചിരുന്ന ബെദ്ദഹിമ്മിലാണ് ബെദലഹിമിൽ ആരംഭിക്കുന്ന ഇവിടെ ചരിത്രം നമ്മളിവിടെ കാണുന്നത് കൊണ്ടാണ് ദാവീദിൻ്റെ സ്ഥലമായി ബെദ്ദഹി മാറുന്നത് അതുകൊണ്ടാണ് ജോസഫ് ദാവിദിൻ്റെ കൊത്തത്തില്പ്പെട്ട വ്യക്തി ആയതുകൊണ്ട് പേരെഴുതിക്കേണ്ട ആവശ്യം വന്നപ്പം ഗർഭിണിയെ മറിയത്തുകൊണ്ട് ബെദുലഹീബിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഈശ ബദുലഹിമ് ജനിക്കാൻ ഇടവരുന്നത് പ്രവചനങ്ങൾ കിടക്കുന്നത് അങ്ങനെയാണ് അപ്പം ബദ്ദുലഹീമ ഈശോ ജനിക്കാൻ ഇടവരുന്നതിൻ്റെ വചന പരാമർശത്തിൻ്റെ ഒരുപക്ഷെ അങ്ങേ അറ്റത്തുള്ള ആദ്യത്തെ ആരംഭം നമ്മൾ ഇവിടെയാണ് കാണുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് ഈ സെഷൻ്റെ സമയം അങ്ങ് തീരുകയാണല്ലോ ഇവിടെ നമുക്ക് ഇതിൻ്റെ വായിച്ചുള്ള വിചിന്തനത്തിലേക്ക് നമുക്ക് അടുത്ത സെഷനിൽ കടന്നു വരാനായിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം കാലിൽ ലൂയ ഈശോയുടെ കുടുംബത്തിൻ്റെ വംശാവലി മുൻ തലമുറകളുടെ വിവരണം പോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്കൊരു വംശാവലി ഉണ്ട് നമുക്ക് കൃത്യം അറിയത്തില്ലെങ്കിലും ഉണ്ട് നമുക്കറിയാവുന്ന കുറച്ച് കർണന്മാരുണ്ട് രണ്ട് തലമുറ മൂന്ന് തലമുറ നാല് തലമുറയൊക്കെ അറ്റപ്പെട്ട് നമുക്കറിയാം അവിടേക്കൊക്കെ നമുക്കൊന്ന് ഈ ആൽമീയ കാഴ്ചപ്പാടോട് നോക്കണം എന്നിട്ട് അവിടെയൊക്കെ വന്നിരിക്കാവുന്ന പഴുതുകൾ തിരിച്ചറിയണം അടച്ചെടുക്കണം അതുവഴി നമ്മളിലേക്ക് കിടന്നുകയറി ഇന്നും നമ്മുടെ തലമുറയിൽ നമ്മളായിട്ടും കുടുംബാംഗങ്ങളായിട്ടും പല രീതിയിൽ അനുഭവിക്കുന്നതായ പല പൈശാചിക ഇടപെടലുകളും ദുരന്തങ്ങളും പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ദൂരീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് സാധിക്കും കാലിലൂയ കാലിലൂയ കർത്താവശ്വാമിശുകാഠ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം സഖവാസവും സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ പ്രാഥമിക പ്രവർത്തനം എല്ലാ നിമിഷങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ കായിക സ്തുതി ആയിരിക്കട്ടെ